ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പലപ്പോഴും ആവശ്യമായി വരുന്ന ജനന മരണ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഗവൺമെൻറ് ഓഫീസിൽ പോകാതെ തന്നെ സേവന വെബ്സൈറ്റിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഒഫീഷ്യലായി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സർട്ടിഫിക്കറ്റ് സെർച്ച്, ക്വിക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്വിക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് സെലക്ട് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് മലയാളം, ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് മലയാളം, മാരേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൽ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. തുടർന്ന് നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. തുടർന്ന് ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി അതായത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പഞ്ചായത്ത് ആയിരിക്കണം സെലക്ട് ചെയ്യുന്നത്. പലരും ഇപ്പോൾ താമസിക്കുന്ന പഞ്ചായത്ത് ആയിരിക്കില്ല ജനനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർന്ന് നമുക്ക് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ എന്ന ക്രമത്തിൽ ഫില്ല് ചെയ്ത് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മളുടെ മാതാവിൻ്റെ പേര് ഫില്ല് ചെയ്ത് ക്യാപ്ചർ കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ തുടർന്ന് ഒരു ഫയൽ ഓപ്പൺ ആയി വരുന്നത് കാണാം. അതിൽ നെയിം ഓഫ് ചൈൽഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം ഓഫ് മദർ തുടങ്ങിയ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ വരികയും നമുക്ക് അതിൽ നിന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഹോം ബട്ടണിൽ നിന്നും സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന ഓപ്ഷൻ വഴിയും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അടുത്ത നമുക്കൊരു വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നമ്മളുടെ ഡിസ്ട്രിക്റ്റ്, ലോക്കൽ ബോഡി ടൈപ്പ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എവിടെയാണോ നമ്മളുടെ മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് വേണം നമ്മൾ സെലക്ട് ചെയ്യുവാൻ. നമുക്ക് സ്റ്റാറ്റസ് അവൈലബിൾ റെക്കോർഡ്സ് എന്ന ലിസ്റ്റിൽ നിന്നും ബർത്ത് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വർഷം സെലക്ട് ചെയ്യുക. നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നമ്മുടെ സർട്ടിഫിക്കറ്റ് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിലോ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതല്ല. തുടർന്ന് വരുന്ന പേജിൽ ഇവിടെ നമുക്ക് നമ്മളുടെ ഡേറ്റ് ഓഫ് മാരേജ് ഫില്ല് ചെയ്യേണ്ടതാണ്. വിവാഹം നടന്ന ദിവസം, മാസം, വർഷം എന്നീ ക്രമത്തിൽ വേണം ഫില്ല് ചെയ്യാൻ. തുടർന്ന് നെയിം ഓഫ് ഹസ്ബൻഡ്, നെയിം ഓഫ് വൈഫ് എന്ന കോളം ഫില്ല് ചെയ്ത് മാരേജ് പ്ലേസ് സെലക്ട് ചെയ്യുക. മാരേജ് പ്ലേസ് ഓപ്ഷൻ ഇല്ലാത്തവർക്ക് അതേഴ്സ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ, കീ നമ്പർ മുതലായവ ഫില്ല് ചെയ്യേണ്ട നിർബന്ധമില്ല. വേഡ് വെരിഫിക്കേഷനായി ക്യാപ്ചർ കോഡ് അതുപോലെ തന്നെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഓപ്പൺ ആയി വരുന്ന ഫയലിൽ നിന്നും നമുക്ക് വ്യൂ സെലക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഓപ്പൺ ആകുന്ന പേജിൽ നമുക്ക് നമ്മുടെ മാരേജ് ഡീറ്റെയിൽസായ ഹസ്ബൻഡ് ഡീറ്റെയിൽസ്, വൈഫ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ പ്രിൻ്റ് എന്ന ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഉടൻ തന്നെ നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വരുന്നതായി കാണാൻ സാധിക്കും. ഈ സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് ഒഫീഷ്യലായി യൂസ് ചെയ്യാവുന്നതാണ്.